गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। मानातीतगुणाकरा सुमनसामग्रे सरश्रीपदि ध्यानावस्थितमानसत्परिणतप्रज्ञप्रकृष्टाशया नानाशास्त्रविशारदा प्रणिपतर्भक्तव्रजैराभृता ज्ञानानन्दयदीश्वरो विजयते सौजन्यरत्नाकर। मूकं करोति वाजालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे बालकृष्णं परं गुरुं। वागीशाद्या सुमनसां सर्वार्थानामुपक्रमे यत्नत्वा कृतकृत्या स्विस्तं नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिस्फटिकमणिमयी अक्षमालां ददाना हस्तेनैकेन पद्मं स्थितमभिजशुकं पुस्तकं चापरेण भासां कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सामे वाग्देवदेयं निवसतु वदने सर्वदा सुप्रसन्ना। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तुते। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं कृति पावयामि। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ जन्माद्यस्य यदोऽन्वयाजितरदच्छात्वेषु अभिज्ञस्वरा तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमुदां यथा विनिमयो यत्र सर्गो मृष धामिना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मप्रोज्जितकैतवोत्रपरमो निर्मल्सराणां तदं वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा वरैरीश्वरसद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तर्षणाः। निगमकल्पतरोर्गणितं फलं सुखमुगादमृतद्रवसंयुतं विपदभागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरय। यं प्रव्रजन्तमनुपेदमपेदकृत्यं दुर्वायनो विदः कादर आजुहावा पुत्रेति तन्मयदयातर गोविनेतुस्तं सर्वभूतहृदयं मुनिमानदोऽस्मि।
ओम नमो भगवते वासुदेवाय श्री गुरुवायूरपरण हर हर नम पार्वतीपते हर हर महादेव सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद श्री कृष्णाय नमो नमः സജ്ജനങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മള് ഭാഗവതം ദശമസ്കന്ധത്തെയാണ് അനുസ്മരിക്കുന്നത്. 90 അധ്യായങ്ങളിലൂടെ ഏത് നിലയിലാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ആ ഈശ്വരഭാവത്തിൽ ഉറപ്പിക്കേണ്ടത്, എങ്ങനെയായാൽ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് ഈശ്വരനിലേക്ക് തിരിയും, അതിനെ ഏത് തരത്തിൽ വേണം നമ്മൾ മനസ്സ് ആ ഈശ്വരനിൽ ഉറപ്പിക്കാൻ, ആ മനസ്സ് ഈശ്വരനിൽ ഉറച്ചാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ്, ഇതൊക്കെയാണ് ദശമസ്കന്ധത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നിരോധം എന്ന ഭാവത്തിൽ മനസ്സ് നിൽക്കും, അതായത് മനസ്സിലെ മാനസിക വൃത്തികളൊക്കെ നശിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ തടുത്ത് ഇവിടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാന്റെ സ്വരൂപത്തിൽ ഉറപ്പിക്കുക. ഭഗവൽ സ്വരൂപത്തിൽ മനസ്സ് ഉറയ്ക്കണം തന്നെയാണ് ശരിക്കും പ്രകൃതി. മനസ്സ് ഭഗവൽ സ്വരൂപത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഭഗവൽ സ്വരൂപങ്ങളായിട്ട് നമുക്ക് ബോധിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൽ ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്ത വരുമ്പോഴും ആ മനസ്സ് ആ വിഷയങ്ങളിൽ ഉറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ വിഷയങ്ങളെ ലോകത്തിൽ കാണാനും അനുഭവിക്കാനും പറ്റുന്നത്. ഇതുപോലെ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ഈശ്വരന്റെ സ്വരൂപാന്തരങ്ങളായിട്ട് നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. അതന്നെയാണ് നിരോധം എന്ന ഭാവം. കാരണം ഈശ്വരൻ രണ്ടില്ല, ഒന്ന് മാത്രമാണ്. അപ്പൊ കാണുന്ന സകല പദാർത്ഥങ്ങളിലും സകല വസ്തുക്കളിലും അന്തര്യാമിയായിട്ട് വഴങ്ങുന്നത് ഈശ്വരനാണ്. അങ്ങനെ ആ ഏകത്ര എല്ലായിടത്തും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഏകനായിട്ടുള്ള ഈശ്വരനെ നമുക്ക് തന്നിൽ താനായിട്ട് അനുഭവിക്കാനും പിന്നെ അതായിട്ട് തീരാനും കഴിയും. അതാണ് അതിനാണ് ഇപ്പോ ഈ നിരോധം എന്ന ഭാവത്തിൽ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കുന്നത് എന്നാണ്. അതില് ആ മനസ്സ് ഭഗവാനിൽ ഉറക്കാൻ നിരന്തരം ഭഗവൽ കഥകള് ശ്രവിക്കുക. കഥാശ്രവണി ശ്രവണം എന്നുള്ള സാധനയെ പോലെ മറ്റുള്ള സാധനകളൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ പ്രായോഗികമാക്കി തീർക്കാൻ കഴിയില്ല. ശ്രവണം അങ്ങനെയല്ല, എല്ലാവർക്കും പറ്റുന്നതാണ്. അത് നോക്കുക, ശ്രവണം വലിയൊരു ഭാവമാണ്. കാരണം പഠിക്കാൻ ഇപ്പോ ഈ മാധ്യമങ്ങളിലൂടെ കൊച്ചു കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നുണ്ട്, അതായത് ടി വി തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളിലൂടെയൊക്കെ. അവർക്ക് എഴുത്തും വായനയൊന്നും നിശ്ചയില്ല, പക്ഷെ അത് കേട്ട് കേട്ട് പഠിച്ച ആ ശ്രവണത്തിന്റെ പ്രഭാവം കൊണ്ടാണ് അവർക്ക് അവര് പാടിയതിനേക്കാളും ഭംഗിയായിട്ട് പാടാൻ പറ്റുന്നത്. അപ്പൊ ആ ശ്രവണത്തിന്റെ പ്രഭാവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭഗവൽ കഥാശ്രവണം എന്നുള്ളത് വലിയൊരു സാധനയാണെന്ന് അർത്ഥം. ആ ശ്രവണം ചെയ്ത് അതിനെ പതുക്കെ പതുക്കെ മനനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കുകയാണ്. അതിനി ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. നമുക്ക് നമ്മുടെ ആ കാര്യം തന്നെ എടുത്തു നോക്കൂ. കുട്ടിക്കാലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ട് കൂടാണ്ട് അനുസ്മരിച്ചെടുക്കാൻ പറ്റും, ഓർമ്മയുണ്ടാവും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയിട്ട് പഠിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയും നിൽക്കില്ല എന്നാണ്. അപ്പൊ ഈ ശ്രവണം ചെയ്യുന്ന സമയത്ത് മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാനും അതിനെ വേണ്ട വിധത്തില് നമുക്ക് അനുഭവിക്കാനും കഴിയും എന്നാണ്.
അപ്പൊ അത് ശ്രവണം വലിയൊരു സാധനയാണെന്ന് അർത്ഥം. ശ്രീ പരീക്ഷത്ത് 7 ദിവസം ശുഖമഹർഷിയിൽ നിന്ന് ഭാഗവതം ശ്രവിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ആ ശ്രവണത്തിന്റെ ഫലമായിട്ട് 7ാമത്തെ ദിവസം ശ്രീ പരീക്ഷത്തിന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അനുഭവം ഉണ്ടായി എന്നാണ്. അപ്പൊ ആ ശ്രവണം നേരെ ചൊവ്വയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഈശ്വര സദ്യോഹൃദ്യ അവരുദ്ധ്യത എത്ര അവരുദ്ധ്യത എന്നാ പറഞ്ഞത്. ആ ശ്രവണം ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടനെ തന്നെ സദ്യ ഉടനെ കിട്ടുന്നതാണ് അതിന്റെ ഫലം. എന്താ ഉടനെ കിട്ടുന്ന ഫലം? ഞാൻ ആത്മാവാണെന്നുള്ള നിലയിലേക്ക് നമ്മൾ പെട്ടെന്ന് ഉയരുന്നതാണ്. പിന്നെ മനസ്സിൽ മറ്റു ഭാവങ്ങളൊന്നുമില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവം, ബ്രഹ്മത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്രഹ്മൻ രണ്ടില്ലല്ലോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അഖണ്ഡ സച്ചിദാനന്ദമായിട്ടുള്ള ബോധം മാത്രമാണ്. അതന്നെയാണ് എന്റെ സ്വരൂപം. അതിനെ ഒന്നും ആര് വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ മരണഭയം നല്ലതില്ല എന്നാണ് പറയുന്നത്. ശുഖമഹർഷി ശുഖമഹർഷിയോട് ശ്രീ പരീക്ഷിത് അഭയം എനിക്ക് കാണിച്ചു തന്നു എന്നാ പറഞ്ഞത്. ഒരിക്കലും ഭയമില്ലാത്ത നിർഭയമായിട്ടുള്ള ഭാവത്തെ അഭയസ്ഥാനത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നു. ഭഗവാന്റെ കഥകളിലൂടെ എന്നെ ആ നിലയിൽ എത്തിച്ചു എന്നാണ്. അപ്പൊ ഭഗവത് കഥാശ്രവണം കൊണ്ട് തന്നെ നമുക്ക് ആ നിലയിൽ എത്താൻ പറ്റും എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ശ്രീ പരീക്ഷിത് എന്നാണ്. ആ 7 ദിവസം എല്ലാം മറന്ന് ആ പൂർണമായിട്ടുള്ള വൈരാഗ്യത്തോടു കൂടെ മറ്റൊന്നിലും ആഗ്രഹം വെക്കാതെ മനസ്സിനെ പൂർണമായിട്ട് ഭഗവാനെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് കഥ കേട്ടു എന്നാണ്. അപ്പൊ ആ ശ്രവണം നേരെ ചൊവ്വയായതുകൊണ്ട് വേണ്ട വിധത്തിലായതുകൊണ്ട് അതിന്റെ ഫലവും അനുഭവിക്കാൻ കഴിഞ്ഞു. നമ്മളിപ്പോ ഒരുപാട് സപ്താഹങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഈ അനുഭവം വരാത്തത് എന്താണ് എന്നാണെങ്കിൽ നമ്മുടെ ശ്രവണം വേണ്ടതുപോലെ ആയിട്ടില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടാവും, ഒന്നുകിൽ വക്താവിന്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ശ്രോതാവ് ശ്രവിച്ചതിന്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ സാഹചര്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. അപ്പൊ ഇതൊക്കെ മൂന്നൊക്കെ ഒരുമിച്ച് വരണം എന്നാണ്. ആ ശരിയായിട്ടുള്ള ആ വക്താവും ശരിയായിട്ടുള്ള ശ്രോതാവും അതുപോലെ അതിനുള്ള സാഹചര്യവും കൂടി ഒത്തു വരുന്ന സമയത്ത് ആ പറയുന്ന ആൾക്ക് ആ ആത്മഭാവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വക്താവായിട്ടിരിക്കുന്ന ആള് ആത്മഭാവത്തിൽ എത്തിയ ആളാണെങ്കിൽ ശ്രോതാവിന് അത് ഗ്രഹിക്കാൻ തക്ക വിധത്തിലുള്ള പരവൈരാഗ്യവും ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒത്തു വരുമ്പോ ഉടനെ തന്നെ നമുക്ക് ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അതന്നെയാണ് ഇപ്പോ ശ്രീ ഭാഗവത കഥകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണ്. അപ്പൊ അതില് നമ്മൾ കഴിഞ്ഞ ദിവസം 74-ാമത്തെ അധ്യായത്തിലെ രാജസൂയത്തെ കുറിച്ചൊക്കെയാണ് അനുസ്മരിച്ചത് എന്നാണ്. അവിടെ ശിശുപാലനെ വധിക്കുകയും ചെയ്തു ഭഗവാൻ എന്നാണ്. അപ്പൊ ഈ രാജസൂയത്തില് ആ ഒരു ചടങ്ങുകളൊക്കെ വേണ്ട വിധത്തില് പൂർത്തീകരിച്ചു എന്നാണ്. രാജസൂയം അതിന് ആ അർവത സ്നാനങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് ഇപ്പോ വളരെ മംഗളമായിട്ട് തീർന്നു. രാജസൂയത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ദേവന്മാരും ഋഷിമാരും അതുപോലെ സിദ്ധന്മാര് ചാരണന്മാര് ഗന്ധർവന്മാര് അതുപോലെ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് അന്ത്യജന്മാര് വരെ ഉള്ള ആളുകള് ആ എല്ലാവരും വാനോളം പ്രശംസിക്കുകയാണ് കൃഷ്ണഭക്തന്റെ രാജസൂയം വളരെ ഗംഭീരമായി. കൃഷ്ണഭക്തനായിട്ടുള്ള ധർമ്മപുത്രരുടെ രാജസൂയം വളരെ ഗംഭീരായി. അപ്പൊ ഇവിടെ ആ രാജസൂയ യാഗം ഗംഭീരമാകാൻ കാരണം എന്താ? കൃഷ്ണഭക്തി. കൃഷ്ണഭക്തൻ നടത്തിയത് അല്ലാണ്ട് ധർമ്മപുത്രൻ നടത്തിയത് എന്നല്ല. അപ്പൊ എപ്പോഴും ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവത്തിലൂടെ നമ്മളല്ല ചെയ്യണത്, ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന ഭാവത്തിൽ എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പിന്നിൽ ഈശ്വര സ്മരണയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലത്തെ അനുഭവിക്കാൻ പറ്റും, പ്രയോജനം ചെയ്യും ആ പ്രവൃത്തി. അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പൊ അവിടെ ആ വന്ന എല്ലാവരും വാനോളം പ്രശംസിക്കുകയാണ്. ഒരാൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാതിരുന്നുള്ളൂ, ആരാ? ദുര്യോധന മൃതേ പാപം കരിം ഗുരുകുലാമയം യോന സേഹേ ശ്രിയം സ്പീതാം ദൃക്വാ പാണ്ഡുസുതസ്യതാം. വന്ന ആളുകളൊക്കെ രാജസൂയ യാഗത്തിന് സന്തോഷിക്കുകയും യുധിഷ്ഠിരന്റെ വർദ്ധിച്ചതായിട്ടുള്ള ഐശ്വര്യത്തെ പ്രശംസിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ ആർക്കാ പറ്റാണ്ടിരുന്നത്? കലിയുടെ അംശഭൂതൻ, ധർമ്മത്തിനെ ദ്വേഷിക്കുന്നവൻ,
അങ്ങനെ ആ ദുര്യോധനന് മാത്രം അത് പിടിച്ചില്ല. അസൂയ തന്നെയാണ് അതിന്റെ കാരണം എന്നാണ്. കാരണം അജ്ഞാനമാണ്. കാരണം എന്താ, ഈ കണ്ണുപൊട്ടനായിട്ടുള്ള ധൃതരാഷ്ട്രന്റെ പുത്രനാണ് ഈ ദുര്യോധനൻ എന്നാണ്. ഈ അന്ധതയാണ്. മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ ഇരിക്കെ പൊറുതിയില്ല, അതൊക്കെ നമുക്കുണ്ടാകും ഈ അനുഭവങ്ങളൊക്കെ. ഇതാണ് അടുത്ത വീട്ടുകാര് വലിയ കേമന്മാരായിട്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോ ചില അസ്ഥിതിയൊക്കെ തോന്നാറുണ്ട്. എന്താ അതിന് കാരണം? അങ്ങനെ നമുക്ക് അസ്ഥിത വരികയാണെന്ന് വെച്ചാൽ അപ്പൊ കണക്കാക്കിക്കോളൂ ആ കണ്ണുപൊട്ടന്റെ മക്കള് നമ്മുടെ ഉള്ളിലും താമസിക്കുന്നുണ്ട് എന്നുള്ളത് എന്നാണ്. നമ്മളൊക്കെ പറയുന്ന ആയി നമ്മൾ ഭക്തന്മാരാണ്, സത്സംഗം കേൾക്കുന്ന സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ ഭാഗവതം വായിക്കും, നാരായണീയം പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ എങ്കിലും ഇവര് കുറച്ച് ഉള്ളിലുണ്ടാവും. നിത്യാനന്ദ വെറുതെ പറയുകയാണ് എപ്പോഴും. അതാ എന്റെ ഗുരുനാഥൻ പറയും, നമുക്ക് ഈ അസൂയ നമ്മുടെ ഉള്ളിലൊക്കെ ഈ ദുര്യ അതായത് ധൃതരാഷ്ട്രന്റെ പുത്രന്മാര് കൗരവന്മാര് താമസിക്കുന്നുണ്ട്. എന്താ കാരണം? അതായത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അടുത്ത വീട്ടിലേക്കാണ് നോക്കുക എന്നാണ്. അവിടെയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ സമാധാനമായി, അല്ല അവിടെ കത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഗുരുനാഥൻ പറയുന്ന ഉദാഹരണം അത്. എത്ര ശരിയാവെന്ന് ആലോചിച്ച് നോക്കൂ. എന്താ വേണ്ടത്? നമുക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മുടെ ദുഃഖമായിട്ട് അതിനെ കണ്ടിട്ട് അതിനെ ദുഃഖിക്കാനും അവരെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രതിവിധി എന്താ, നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഭാവം വേണം. ഇതാണ് ശരിക്കും മനുഷ്യന് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഭാവങ്ങള്. ഇതാണ് നമുക്ക് ഇല്ലാണ്ട് പോണതും. അപ്പൊ നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ കാറ്റഗറി പെടുകയില്ല. ഒരു ആ മനുഷ്യന്റെ രൂപം കെട്ടി നടക്കുന്ന മൃഗങ്ങൾക്ക് സമാനമായിട്ടുള്ള ഭാവം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കണം. കാരണം ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇല്ല അവിടെ. നമ്മൾ മറ്റുള്ളവരായിട്ട് കണക്കാക്കുന്ന ആ ശരീരങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യമാണ്. അപ്പൊ അവിടെ എവിടെയാണ് ഭേദഭാവന? അപ്പൊ ഇത് ബോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അസൂയയും മേഷണിയും കുശുമ്പും അതുപോലെ തന്നെ മറ്റ് അനുഭവം അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇല്ലേണ്ടാവുന്ന, അതൊക്കെ ഉണ്ടാവാൻ കാരണം ഈ അന്ധതയാണ് എന്നാണ്. ഇവിടെ ദുര്യോധന മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. നോക്കൂ, ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭാവങ്ങളെ ശരിയായിട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ സകല പാപങ്ങളും തീരുന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായത്തെ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോ ശ്രീപരീക്ഷത്ത് ചോദിക്കുകയാണ്, അല്ല ഇപ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, അജാതശത്രോസ്തം ദൃഷ്ട്വ രാജസൂയ മഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ ദേവായേ സമാഗത. പറഞ്ഞു, അല്ലയോ ശുഭമഹർഷേ, അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിരന്റെ രാജസൂയ മഹോദയത്തെ കണ്ടിട്ട് അവിടെ സമാഗമിച്ചതായിട്ടുള്ള സകല മനുഷ്യന്മാരും ദേവന്മാരും മറ്റുള്ളവരും ഒക്കെ സന്തോഷിച്ചതായിട്ട് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷിക്കേ, അതായത് ആ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ദുര്യോധനം വർജയിത്വാരാജാന സരിഷയ സുരാഹ ഇതി ശ്രുതന്നോ ഭഗവൻ തത്ര കാരണമുച്ചിയതാം. അല്ലയോ ബ്രഹ്മർഷേ, ദുര്യോധനന് മാത്രം അത് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, എല്ലാവരും സന്തോഷിച്ച സമയത്ത് ഇയാൾക്ക് മാത്രം ഇഷ്ടപ്പെടാതിരിക്കാൻ? അതിലിപ്പോ ദുര്യോധനൻ മാത്രമേ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയില്ല, വന്ന കൂട്ടരൊക്കെയും സന്തോഷിച്ചിട്ടാണ് പോയത്. അപ്പോ ദുര്യോധനന് സന്തോഷിക്കാതിരിക്കാൻ, അതായത് ദേവന്മാരും ഋഷിമാരും രാജാക്കന്മാരും ഒക്കെ സന്തോഷിച്ച സ്ഥിതിക്ക് ദുര്യോധനന് സന്തോഷം വരാതിരിക്കാൻ എന്താ കാരണം? ദുര്യോധനന് അപ്രിയമായത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇനി അതിന് ഉത്തരം പറയുകയാണ് ശുഗമഹർഷി എന്നാണ്. ഇവിടെ പറഞ്ഞു, രാജാവേ പിതാമഹസ്ഥിതേ യജ്ഞേ രാജസൂയേ മഹാത്മന ബാന്ധവാ പരിചര്യായ തസ്യാസൻ പ്രേമബന്ധന. അറിയണ അല്ലയോ പരീക്ഷത്തെ, അങ്ങയുടെ പിതാമഹന്റെ രാജസൂയത്തില് അദ്ദേഹത്തോട് യഥാർത്ഥമായിട്ട് സ്നേഹമുള്ള ആ ബന്ധുക്കളൊക്കെ, ആ കാട്ടിക്കൂട്ടണ സ്നേഹമല്ല, പിന്നെയോ അത് ശരിക്കും ഉള്ളുന്ന വരുന്നതാണ്. ആ ബന്ധുക്കളൊക്കെ യാഗ നിർവഹണത്തിന് ഓരോ കാര്യങ്ങളുടെ ചുമതല, അതായത് ചുമതലയൊക്കെ അവര് സ്വയം സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു. അതിന്റെ ഫലമാണ് എന്നാണ്. ആ രാജസൂയ ഇത്ര ഭംഗിയാക്കി തീർക്കാൻ ആ ബന്ധുക്കളൊക്കെ പരമാവധി ശ്രമിച്ചു എന്നാണ്. ആ അവരുടെ ആ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമാണ് ഈ രാജസൂയത്തിന്റെ വിജയം എന്നാണ്. അപ്പൊ എപ്പോഴും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രവൃത്തിയും അതിന്റെ ശരിയായിട്ടുള്ള ഫലത്തെ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ അതില് ആ ചെയ്യുന്ന പ്രവൃത്തിയില് ആത്മാർത്ഥത ഉണ്ടാവണം. അതേത് പ്രവൃത്തി, നിങ്ങൾ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല,
അതിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നേടേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഭാഗവതം കേൾക്കുകയാണ്, ആ ഇനിയിപ്പോ ക്ലാസ് തുടങ്ങിയില്ലേ, അത് കേൾക്കാതിരുന്ന ഇനി മറ്റുള്ളവർ എന്താ വിചാരിക്കുക, അത് വേണ്ടാന്ന് വിചാരിച്ച് വന്നിട്ട് കേട്ട് ആ കേട്ടതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഈ പറയുന്ന ആളും അതുപോലെ, ഇതിപ്പോ ആ സമയത്ത് തുടങ്ങേണ്ടതല്ലേ, എന്നാ പിന്നെ അത് വഴിപാടായിട്ട് നടത്തിക്കൊള്ളാം. വാസ്തവത്തിൽ വഴിപാടെന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. അതായത് ഈ വഴിപാടെന്നുള്ള ശബ്ദത്തിനൊക്കെ നല്ല അർത്ഥം ഉണ്ടാകുന്ന വഴിയെ പാട് കിട്ടുന്നതാണ് വഴിപാട് എന്നാണ്. ഉടനെ തന്നെ ചെയ്ത ഉടനെ അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം എന്നാണ്. നമ്മളിപ്പോ ഇത് ഒരു ശ്രദ്ധയില്ലാണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് വഴിപാട്, അത് തെറ്റാ, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ പറയുന്ന ആൾക്കും ഓ ഇത് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ്, അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വിനിയോഗിക്കണം എന്ന ഭാവത്തിൽ അദ്ദേഹം പറയുമ്പോഴേ ആ കേൾക്കുന്ന ആളുകൾക്കും അതിനനുസരിച്ചിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ കേൾക്കുന്ന ആൾക്കും വേണം ആത്മാർത്ഥത, പറയുന്ന ആൾക്കും വേണം ആത്മാർത്ഥത. ഏത് പ്രവൃത്തിക്കും ഈ ആത്മാർത്ഥതയാണ് വേണ്ടത്. ഇന്നിപ്പോ പല ദിക്കിലും ഇല്ലാത്തൊരു സ്വഭാവം ഈ ആത്മാർത്ഥതയാണ്. സ്വന്തം കാര്യം നടക്കണം, അതിന് കുറച്ച് ധനം ഉണ്ടാവണം, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലാണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ല. മിക്കയിടത്തും ലോകത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളുടെ പിന്നിലും ഈ ആത്മാർത്ഥതയ്ക്ക് നല്ല കുറവുണ്ട്. അതുകൊണ്ടാണ് മിക്ക പ്രവൃത്തിയും പരാജയപ്പെടുന്നത് എന്നാണ്. ഏത് പ്രവൃത്തിയും പരാജയപ്പെടാൻ കാരണം നിങ്ങൾ ശരിയായിട്ട് പരിശോധിച്ച് നോക്കിക്കോളൂ, ആ ചെയ്യുന്ന കർമ്മത്തിന്റെ പിന്നില് ആത്മാർത്ഥത തീരെ ഉണ്ടാവില്ല എന്നാണ്. ലോകത്തിൽ 99% കാണുന്നത് അങ്ങനെയാണെന്നാണ്. അപ്പൊ ഏത് പ്രവൃത്തിയും ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലത്തെ തരണമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടാവണം. ഈ ആത്മാർത്ഥത എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഭാവത്തെ അനുഭവിക്കലാണ്. ആ ഉള്ളിലുള്ള ഭാവം കൊണ്ട് പൂർണ്ണമായിട്ട് ചെയ്യുന്ന കർമ്മത്തില് ശ്രദ്ധ വെക്കലാണ്. ഉള്ളിലുള്ള ഭാവം എന്ന് വെച്ചാൽ ഈശ്വരന്റെ ഭാവമാണ്. അപ്പൊ ആ ചെയ്യുന്ന ഈശ്വരനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ചെയ്യുന്ന കർമ്മം ഈശ്വരൻ്റെതാണ്, ആ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന ഭാവങ്ങളൊക്കെ ആ ആത്മാർത്ഥതയ്ക്ക് പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴോ അത് പൂർണ്ണ വിജയത്തിൽ കലാശിക്കും. അല്ലാതെ വെറുതെ എന്ത് തന്നെ നമ്മൾ പുറത്തേക്ക് വേഷം കെട്ടി നടന്നിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല, യഥാർത്ഥ ഫലത്തെ തരില്ല എന്ന് മാത്രമല്ല അത് ചിലപ്പോൾ ദുഃഖത്തെയും തരുന്നതാണ്. അപ്പൊ ഇവിടെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓരോരുത്തരും അവർക്ക് കിട്ടിയിട്ടുള്ള ചുമതല, അതായത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും, ആ കഴിവിനനുസരിച്ചിട്ടുള്ള ചുമതല കൊടുത്തു. കൊടുത്തപ്പോഴോ അവർ ആ ചുമതല ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചു എന്നാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടുള്ള വിജയത്തിൽ കലാശിച്ചു എന്നാണ്. അപ്പൊ ആ അതിന്റെ അടിസ്ഥാനം ഈ ആത്മാർത്ഥതയാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവായിരിക്കും, ആ കഴിവിനനുസരിച്ചുള്ള ചുമതലയെ കൊടുക്കുന്നത് എന്നാണ്. അല്ലെ, നമ്മൾ നോക്കും പുറത്ത് 4 or 10 കണ്ട 10 കഴിവ് അവർക്കുണ്ടാവും. അപ്പൊ അതിനുള്ള ചുമതലകൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണ്. അപ്പൊ ഇത് ഈ രാജസൂയ ഇത്ര മംഗളാവാനന്ത കാരണം എല്ലാറ്റിന്റെയും കാര്യദർശിയായിട്ട് മുഖ്യ രക്ഷാധികാരി ആരാ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുക. ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. ഭഗവാന്റെ അതായത് രക്ഷാകർതൃത്വത്തില് നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ പിന്നെ അതിന് ഫലം ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ ഭഗവാനാണ് എല്ലാറ്റിന്റെയും മേൽനോട്ടം വഹിച്ച ആള് എന്നാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കുകയാണ്, അതാണ് ഇനി പറയുന്നത്. ഭീമോ മഹാനസാധ്യക്ഷോ ധനാധ്യക്ഷ സുയോധന സഹദേവസ്തു പൂജായ നകുലോ ദ്രവ്യ സാധനേ. പാചകശാലിയുടെ അധ്യക്ഷനായിട്ട് ഭീമസേനൻ ഏത് യജ്ഞത്തിനും ഈ അതായത് ഭക്ഷണം കൊടുക്കൽ, അന്നദാനം, അത് വലിയ ശ്രേഷ്ഠമായിട്ടൊരു കർമ്മമാണ്. അപ്പോ ഏത് യജ്ഞത്തിനും നേരിയാകേണ്ടത് പാചകശാലിയാണ്. അവിടെ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ആ സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങള് ഒക്കെ യജ്ഞത്തിന്റെ ഭാവത്തിൽ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ മറ്റു ആളുകളൊക്കെ അവിടെ വരാനും അതിനെ അനുഭവിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അടുക്കള നേരിയാവണം എന്നാണ്. കാരണം എല്ലാവരും അന്നഗത പ്രാണന്മാരാണ്. ഭക്ഷണത്തില് അതായത് എത്ര നേരം ഈശ്വരനെ ഭജിച്ചാലും ആ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വേണമല്ലോ. അപ്പൊ അടുക്കളയുടെ ചുമതല, ഭക്ഷണത്തിന്റെ കാര്യത്തില് ആ അടുക്കളയുടെ ചുമതല ഏൽപ്പിച്ചത്. ഇപ്പോ സപ്താഹം നടത്തുകയാണെങ്കിലും ഈ സപ്താഹത്തിനൊക്കെ കുറച്ച് തിരക്കപ്പോഴാ വരിക, ഒരു 11:30 to 12 ഇടയിലാ വരിക. അതിന്റെ മുമ്പൊന്നും അത്ര ആളുണ്ടാവില്ല, അത് കഴിഞ്ഞാലും ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ അവിടെ കുറച്ച് പോയി 1 hour ഇരുന്ന് സത്സംഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം, അവിടുത്തെ പ്രസാദവും കഴിച്ച് പോരാന്നും പറഞ്ഞിട്ടാണ് മിക്ക ആളുകളും വരിക എന്നാണ്.
അപ്പൊ ആ പ്രസാദ നേരിയാവുമ്പോ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. അപ്പൊ ആ പ്രസാദത്തിന്റെ പ്രഭാവം കൊണ്ട് ഇന്ന് വന്ന ആൾക്ക് നാളെയും വരണം എന്ന് തോന്നുന്നതാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറയും, ഈ സപ്താഹത്തിന് 12:30 ശേഷം 12 മണിയാകുമ്പോ വരുന്ന ആളുകൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് എന്നാ പറയുക സ്വാമി. അല്ല, രാവിലെ മുതൽ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരവിടെ ഇരിക്കട്ടെ, പക്ഷെ ഇവരെ കൂടെ അവരെന്തായാലും ഭാഗവതത്തിന്റെ മുമ്പിൽ എത്തിയില്ലേ, അതുകൊണ്ട് ഇനി പേടിക്കാനില്ല, മറ്റവരെ കൂടെ ഇതിന്റെ മുമ്പിലേക്ക് എത്തിക്കണം. അതിനെന്താ വഴി? ഇപ്പോ ഇവിടെ വായന നടക്കുമ്പോ, ഇവിടെ പ്രഭാഷണം ചെയ്യുമ്പോഴ് ഈ അന്തരീക്ഷത്തിൽ ആ വായനയുടെ ആ ശബ്ദ ബീജികള്, ആ ശബ്ദം ശരിക്കും തരംഗ രൂപത്തില് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കും. അപ്പോ ഈ മന്ത്രശുദ്ധി ആ ഭക്ഷണത്തിലുള്ളത് കൊണ്ട് അതാണ് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴോ ഈ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് അത് കുറച്ച് കഴിയുമ്പോ നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെയാ പ്രവർത്തിക്കുക? ഇന്നലെ കുറച്ചു നേരം പോയി ഇരുന്ന് കഥ കേട്ടപ്പോ തിരി രസമായിട്ട് തോന്നി, എന്നാ നാളെ കുറച്ച് നേരത്തെ പോണം, അല്ലെങ്കിൽ ഈ കൊല്ലം ഏതായാലും മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, അടുത്ത കൊല്ലത്തെ സപ്താഹം മുഴുവനായിട്ട് കേൾക്കണം എന്നുള്ളൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വരുത്തും. ആരാ വരുത്തിയത്? ഈ പ്രസാദമാണ്. അപ്പൊ സ്വാമിജി പറയാ, അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തിട്ട് മതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്ന് പറയുക. പൊതുവെ നമ്മൾ അവരെ ചീത്ത പറയുന്ന സമയത്ത് ഉണ്ണാറാകുന്ന സമയത്ത് കേറി വന്നു എന്നൊക്കെ പാടില്ല എന്ന് പറയുക. സ്വാമിജി അത് സമ്മതിക്കുകയില്ല, അവർക്ക് ആദ്യം കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് തന്നെ എത്രയോ ആളുകള് ഈ ഭാഗവതത്തിന്റെ പിന്നില്, അല്ലെങ്കിൽ ആ ഭക്തിയുടെ ഭാവത്തില് ഭഗവാൻ ഭക്തന്മാരായിട്ട് എത്രയോ ആളുകൾ തീർന്ന ചരിത്രം നമുക്കറിയാം, പരിചയമുണ്ട് എന്നാണ്. അപ്പൊ ഈ നിലയില് ഭീമസേനനാണ് അടുക്കളയുടെ പാചകശാലിയുടെ ചുമതലയായിട്ട് ഏറ്റത് എന്നാണ്. പാചകത്തിന്റെ ചുമതല ഭീമസേനൻ. പിന്നെ ആ കലവറ ധനവിനിയോഗം ഇതൊക്കെ ദുര്യോധനനാണ്. ദുര്യോധനൻ ഗുരുനാഥൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അതായത് ഈ ദുര്യോധനൻ അവിടെ നിന്ന് പുറപ്പെട്ട് വന്നതേ എന്തിനറിയും? ഈ ധർമ്മപുത്രയുടെ രാജസൂയ യാഗത്തിന് ഒന്ന് ഒരു അപകടം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ യാഗത്തിനെ ഒന്ന് കൊളാക്കണം എന്നുള്ള ഭാവം, അതിനാണ് വന്നത് എന്നാണ്. അല്ലാണ്ട് യാഗം നേരെ പൂർത്തിയാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കലക്കണം എന്ന ഭാവത്തിൽ വന്നതാ. അപ്പൊ ഭഗവാൻ അറിയാം, ഈ ദുര്യോധനൻ ഏത് ചുമതല കൊടുത്തു കഴിഞ്ഞാലും അയാൾ അതിനെ എന്തെങ്കിലും തരത്തിൽ യാഗത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു. അപ്പൊ ഏത് ചുമതല കൊടുത്താൽ കുഴപ്പമുണ്ടാക്കിയാലും കുഴപ്പമില്ലാണ്ടാകുമോ ആ ചുമതല കൊടുക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നിശ്ചയിച്ചു. എല്ലാവർക്കും ഓരോ ചുമതലയും കൊടുത്തു. ദുര്യോധനനെ കണ്ടു, എന്താ ദുര്യോധന, ഓ എന്താ എല്ലാ കാര്യങ്ങളൊക്കെ അയ്യോ എന്നപ്പോ ദുര്യോധനൻ ആയി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താ ഈ കലവറയുടെ ചുമതലക്ക് ഒരാളെ കിട്ടിയിട്ടില്ല, അതിന് പാരാ പറ്റുക എന്നങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് എന്നാണ്. ഇത് കേട്ടപ്പോ ദുര്യോധനൻ പറഞ്ഞ, ഞാൻ മതിയോ എന്നാണ്. എന്തിനാ ഈ, അതായത് കിട്ടിയ കലവറ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ ഇല്ലാണ്ടാക്കാൻ എളുപ്പം, എന്ത് ഏത് തരത്തിലുള്ള കുതന്ത്രം അവിടെ വെച്ച് ഒപ്പിക്കാൻ പറ്റൂലോ. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, എന്നാ ശരി, ആ ദുര്യോധനനിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നാൽ ദുര്യോധനൻ തന്നെ ആവട്ടെ കലവറയുടെ ചുമതലക്കാരെന്നാണ്. നമ്മളൊക്കെ ഈ നമ്മുടെ നാട്ടിലൊക്കെ വല്ല വിവാഹമൊക്കെ വരുമ്പോ അവിടെയൊക്കെ ഈ കലവറ ഏൽപ്പിക്കുക പിശുക്കന്മാരെയാ, കാരണം എന്താ ചെലവാവരുത് എന്ന ഭാവത്തിലാണ്. ഈ ദുര്യോധനൻ അങ്ങനെയല്ല, ധാരാളിയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ദുര്യോധനനെ പിടിച്ച് അവിടെ ഇരുത്തിയത് എന്നാണ്. ഇപ്പോ അങ്ങനെ നാട്ടിലൊക്കെ അങ്ങനെയാ, നാട്ടില് പിശുക്കന്മാരെയാണ് കലവറയെ കൊണ്ടുവരുന്നത്. ഇപ്പൊ പിന്നെ ഈ കലവറയൊന്നും ഇല്ല, അവിടെ പിന്നെ ചുമതല ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ സമയത്തിന് കൊണ്ടുവരിക, അത് അങ്ങനെ പാർസലാണ് അല്ലെ. അപ്പൊ അത് അങ്ങനെ ഒരു സംസ്കാരമായിരിക്കണം എന്നാണ്. ഏതായാലും ഈ പണ്ട് അങ്ങനെയല്ല എന്നാണ്. അപ്പൊ ഇവിടെ ഈ ദുര്യോധനന് കലവറയുടെ ചുമതല കൊടുക്കുക. എന്താ ദുര്യോധനൻ വിചാരിച്ചത്? ഈ സാധനങ്ങളൊക്കെ 10 ചോദിച്ചാൽ 20 കൊടുക്കുക, ദേഹണക്കാരൻ വന്നിട്ടേ 10 കിലോ പരിപ്പ് എന്ന് ചോദിച്ചാൽ ഇയാൾ 20 കിലോ കൊടുക്കും. അയാൾ പറയും 10 കിലോ മതി, അല്ല 10 താൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയാ ഈ ദ്രവ്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തങ്ങോട്ട് ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ മുഹൂർത്തം ഒന്ന് തെറ്റിക്കാലോ? അപ്പൊ പിന്നെ ആ യാഗത്തിന് അതൊരു ചുതിയായിട്ട് മാറുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് ഭഗവാൻ അറിയാന്നാണ്. പക്ഷേ ഈ ദുര്യോധന വേറൊരു ഗുണം കൂടെ ഉണ്ട് അത്രേ. എന്താ ഗുണം? 10 കൊടുത്താല് 20 അവിടെ ഉണ്ടാകുന്നതാണ്. അത് ദുര്യോധന പോലും അറിയില്ല, പക്ഷെ അത് ഭഗവാൻ അറിയാം. അത് അറിഞ്ഞിട്ടാണ് ദുര്യോധനെ കലവറയുടെ ചുമതലക്കാരനാക്കി, ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ്, അവിടെ പിശുക്കേ ഇല്ല എന്നാണ്. കൊടുക്കണതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം ഉണ്ടെന്ന്, ഈ ദ്രവ്യങ്ങളൊക്കെ വേഗം ഇല്ലാണ്ടാവട്ടെ എന്നാണ്. പക്ഷെ അതിന്റെ ഇരട്ടി അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്, അത് ദുര്യോധന അറിയില്ല എന്നാണ്. അപ്പോ ആ ദുര്യോധനാണ് കലവറയുടെ ചുമതലക്കാരനായിട്ട്, ധനാധികാരിയായിട്ട് ദുര്യോധനൻ എന്നാണ്.
അതുപോലെ പൂജ്യരെ പൂജിക്കേണ്ട ചുമതല അത് സഹദേവനാണ്. ഇന്നലെ പറഞ്ഞല്ലോ സഹദേവനാണ് പൂജയുടെ ചുമതല എന്നാണ്. അങ്ങനെ സഹദേവൻ പിന്നെ യാഗത്തിന് വേണ്ട പദാർത്ഥങ്ങളൊക്കെ ഒരുക്കുന്നത് അത് നകുലൻ എന്നാണ്. അത് ഓരോരോ കഴിവ്. അതിപ്പൊ സപ്താഹത്തിന് അങ്ങനെയാ, ചിലയിടത്തൊക്കെ പോയാല് ഓരോ കൂട്ടർക്ക് ഓരോ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതൊക്കെ കണ്ട നല്ല ചിട്ടയായിട്ടുള്ള സപ്താഹായിരിക്കും. അതായത് അടുക്കളയുടെ മേൽനോട്ടക്കാരായിട്ട് മൂന്നോ നാല് പേര്, ആ വിളമ്പാനുള്ള മേൽനോട്ടക്കാരായിട്ട് ഒരു 8-10 ആൾക്കാര്, അതുപോലെ തന്നെ സ്റ്റേജിന്റെ ചുമതലയുള്ള ആൾക്കാര്, കുറച്ച് പൂജയുടെ ചുമതല ഏൽപ്പിക്കുന്ന ആൾ, അവരൊക്കെ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അതൊക്കെ വേണ്ടതുപോലെ അവരുടെ ചുമതല നിർവഹിക്കുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിൻ്റെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഭാവം വരുന്നു. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാ, എപ്പോഴും അവസാനം വരെ ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ തരത്തില് ഇങ്ങനെ ആ പൂജയുടെ ചുമതല സഹദേവൻ, അതുപോലെ തന്നെ ദ്രവ്യങ്ങളൊക്കെ ശേഖരിക്കുന്നത് നകുലൻ, പിന്നെ വയസ്സിന് മൂത്ത ആളുകളെ ശുശ്രൂഷിക്കുക അത് അർജുനന്റെ ചുമതലയാ, ശുശ്രൂഷ അർജുനനാണ് എന്നാണ്. പിന്നെ യാഗത്തിന് വരുന്ന ആളുകളുടെയൊക്കെ കാല് കഴുകിക്കുക അത് ശ്രീകൃഷ്ണൻ തന്നെ ഏറ്റെടുത്തു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഭഗവാൻ തന്നെ കാലുകൾ മുഖ്യ രക്ഷാധികാരിയാണ്. ആ ഭഗവാൻ തന്നെയാണ് കാല് കഴുകിക്കാനായിട്ട് പുറത്ത് ആ പിടിയും വെള്ളവും ഒക്കെ ആയിട്ട്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ആ വരുന്നവരുടെ കാല് കഴുകിക്കല്. പിന്നെ ഭക്ഷണം വിളമ്പടേന്റെ ചുമതലയോ പാഞ്ചാലി എന്നാണ്. എന്താ അവിടെ പാഞ്ചാലിയെ കൊണ്ട് വിളമ്പിപ്പിച്ചത്? അതാണ് മാതൃഹസ്തേന ഭോജനം. നമ്മുടെ സ്ത്രീകൾക്കാണ് ഈ കൊടുക്കാനുള്ള താല്പര്യം കുറച്ച് കൂടുതൽ അവർക്ക്. എത്ര അവരുടെ മക്കൾക്കൊന്നും കുഴപ്പി കൊടുക്കുമ്പോ എത്ര കൊടുത്താലും പോരാ പോരാ എന്നുള്ള തോന്നല് അവർക്ക് വരിക എന്നാണ്. ഒരിക്കലും തന്റെ ആ തനിക്ക് വിശപ്പ് പൂർത്തിയാക്കണം അല്ലെങ്കിൽ തന്റെ വയറു നിറയണം എന്നുള്ള ചിന്താഗതി അമ്മയ്ക്ക് ഉണ്ടാവില്ല. മക്കളുടെ കാര്യമാണ് ശ്രദ്ധ കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ സ്ത്രീകള് അപ്പൊ പാഞ്ചാലിയാണ് ആ പിന്നെ വളപ്പണേന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നാണ്. പിന്നെ ആ പരിവേഷണേ ദ്രുപദജ കർണോധാനേ മഹാമനാം, കർണനാണ് ദാനം ചെയ്യുന്നതിന്റെ ചുമതല അല്ലേ. കർണനെ സ്വന്തം കവച കുണ്ടലങ്ങൾ തന്നെ അറിഞ്ഞുകൊണ്ട് ദാനം കൊടുത്ത ആളാണ്. അത് പോയ ആള് പോകുന്നറിയാം, പക്ഷേ അത് ദാനം കൊടുത്തു എന്നാണ്. അങ്ങനെ അപ്പൊ കർണൻ ദാനത്തിന്റെ ചുമതല എന്ത് വാരി കോരി കൊടുക്കുന്നതാണ്, അങ്ങനെ വേണമെന്നാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ പറയും, നമുക്ക് രണ്ട് കൈ എന്തിനാ തന്നിരിക്കുന്നത്? ആ വാരി കോരി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്, എടുക്കാനല്ല, നമ്മള് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ആ ത്യാഗത്തില് ഇപ്പൊ ആ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രഭാവം കൊണ്ട് എന്താ പറ്റുക, കൊടുക്കാൻ നമുക്ക് ധാരാളം ഉണ്ടായിരുന്നാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൊടുത്തു കഴിക്കാൻ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കുക എന്നാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ പറയും, നിങ്ങൾ കൊടുത്ത് ജീവിക്കൂ എന്നാണ്. ആ കൊണ്ണു കൊടുത്തു നോക്കൂ. അപ്പൊ നമുക്ക് വേണ്ടത് ആ കൊടുക്കാനുള്ള കഴിവ് നമുക്ക് കൂടുതൽ കൂടുതൽ ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വേണം, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ്. ആ കൊടുക്കുന്ന സമയത്ത് എനിക്കെന്നറിയാം, നമ്മുടെ നാട്ടിലൊരാളുണ്ട്, ആൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വളരെ പരിഗണില്ല, അയാൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താ ഇഷ്ടം? ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്നത് എന്നോട് തന്നെ പറയാറുണ്ട്, ആചാര്യൻ മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച് സംതൃപ്തി ആവുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടാറില്ല എന്ന് പറയുക. അപ്പൊ കൊടുക്കലാണ് എന്നാണ്. അപ്പൊ കൊടുത്ത് ജീവിക്കുക. അപ്പൊ കൊടുത്തു കഴിഞ്ഞാലോ, എത്രത്തോളം നമ്മൾ കൊടുക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ, എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു, അത്രത്തോളം കൊടുക്കാനുള്ള ദ്രവ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ എന്നാണ്. കാരണം ഇയാളുടെ കയ്യിൽ കൊടുത്താൽ ഇയാൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഭഗവാന് തോന്നും. അപ്പോഴോ നമുക്ക് കൊടുക്കാനുള്ള വിഭവങ്ങൾ ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടു തരും, അതിന്റെ യാതൊരു സംശയമില്ല. അതാണ് ഇവിടെ ആ കർണൻ ദാനത്തിന്റെ ചുമതല എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ യുജുധാനൻ, വികർണൻ, കാർത്തിക്യൻ, വിദുരര് മുതലായവര്, പിന്നെ ബാൽഹീക പുത്രന്മാരായിട്ട് ഭൂരിശ്രവസ്ഥ തുടങ്ങിയ ആൾക്കാര്, സന്ദർഭനാദികള്, ഇവരൊക്കെ യാഗത്തിന് ആവശ്യമായിട്ടുള്ള നാനാവിധ ജോലികളുടെയൊക്കെ ചുമതലക്കാരായിട്ട് അവരെയൊക്കെ നിശ്ചയിച്ചു. അവരൊക്കെ രാജാവിന് എത്താ പ്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ നന്നായിട്ട് നല്ല രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ചുമതല വിനിയോഗിക്കുകയാണ്. നന്നായി നല്ല രീതിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു അവര് എന്നാണ്. അങ്ങനെ ആ നല്ല അതിനെ ഭംഗിയാക്കി തീർക്കുക അവരുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ട്. അങ്ങനെ യാഗം സമംഗളായിട്ട് പര്യവസാനിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മേൽനോട്ടം എല്ലായിടത്തും ഉണ്ട് എന്നാണ്. കൃഷ്ണപത്നിമാര് യാഗത്തെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്നതൊക്കെയാണ് അവിടെ കാണുന്നത്. മഹാലക്ഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരോടി നടന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അത് കഴിഞ്ഞ്
പിന്നെ ഋത്വികളെ സദസ്യരെ ഋത്വിക് സദസ്യ ബഹുവിൽസു സുഹൃത്തമേഷു ശിഷ്ടേഷു സൂത്രത സമർഹണ ദക്ഷിണാഭി ആ സദസ്യരെയും ആ ജ്ഞാനികളെയും അതായത് ഋത്വികളായിട്ടുള്ള ബ്രാഹ്മണരെ സദസ്യരായിട്ടുള്ള ബ്രാഹ്മണരെ അതായത് സദസ്യരെ എന്ന് വെച്ചാൽ യാഗത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനത്തുള്ള ആൾക്കാരെയാണ് പറയുക. അവരൊക്കെ നല്ല ജ്ഞാനികളാണ്. അപ്പൊ ആ സദസ്യർക്ക് പിന്നെ ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ നല്ല വാക്കുകൾ ആദ്യം പറയുക. എപ്പോഴും അതാ നമുക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ലത് എന്താ, നല്ല വാക്ക് മറ്റുള്ളവർ ഒരിക്കലും നമ്മുടെ വാക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവരുത് എന്നാണ്. നമ്മുടെ വാക്ക് നമ്മളൊരാളോട് പറയുമ്പോ അതായത് പ്രിയമായിട്ടുള്ളത് പറയണം, സത്യമായിട്ടുള്ളത് പറയണം, അത് അവർക്ക് ഇഷ്ടപ്പെടണം. ഒരിക്കലും ആ സത്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് ആ പിന്നെ ദുഃഖം ഉണ്ടാക്കുന്ന സത്യം പറ അപ്രിയ സത്യം പറയാനേ പാടില്ല എന്നാണ്. അപ്പൊ ഈ തരത്തില് നല്ല വാക്കുകളെ കൊണ്ടും അതുപോലെ തന്നെ അലങ്കാരാദികളൊക്കെ ദാനം ചെയ്തിട്ട് ദക്ഷിണാദികളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അതിനെയൊക്കെ വളരെ ഭംഗിയാക്കി തീർക്കുകയാണ് യുധിഷ്ഠിര, അതായത് അതിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ എന്നാണ്. അവർ വേണ്ട പോലെ വേണ്ട ആൾക്കാരെയൊക്കെ പൂജിച്ചിട്ട് എന്നാണ്. അങ്ങനെ യാഗം ഗംഭീരാക്കുകയാണ്. ശിശുപാലൻ ആ യാഗശാലയിൽ വെച്ച് ഭഗവത് പാദങ്ങളിൽ ചേർന്ന് സാരൂപ്യം പ്രാപിക്കുകയാണ്. അതിനുശേഷം ഗംഗാനദിയിൽ ചെന്ന് ദീക്ഷയുടെ അവസാനത്തിലുള്ള അമൃത സ്നാനമൊക്കെ നിർവഹിക്കുകയാണ് എന്നാണ്. ആ സമയത്ത് ആ മൃദംഗം, ശംഖം, പണവം, ദുന്ദുബി, ആനകം, ഗോമുഖം തുടങ്ങിയിട്ടുള്ള ആ വിചിത്രമായിട്ടുള്ള വാദ്യങ്ങളൊക്കെ ഘോഷിച്ചു എന്നാണ്. അത് കണ്ട് ശരിക്കും നർത്തം അതായത് ദേവദാസികള് സന്തോഷസൂചകമായിട്ട് നൃത്താദികളൊക്കെ ചെയ്യുകയാണ്. പാട്ടുകാര് വാദ്യസംഘത്തോടൊപ്പം പാട്ടുപാടുകയാണ്. അവരുടെ ആ വീടുനാഥം ശരിക്ക് സ്വർഗത്തെ സ്പർശിച്ചു എന്നാണ് അവരുടെ ആ സന്തോഷത്തിന്റെ ഊക്ക് ആണ്. യാഗത്തിനെത്തിയിട്ട് രാജാക്കന്മാരൊക്കെ ശരിക്കും അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞിട്ട് അവര് ഗംഭീരായിട്ട് ആ നല്ല തേരില് കൊടിക്കൂറകളൊക്കെ മുമ്പിൽ പിടിച്ചുകൊണ്ട് അലങ്കരിക്കപ്പെട്ട തേര്, അതുപോലെ തന്നെ ആന, കുതിര, കാലാള തുടങ്ങിയ ചതുരംഗപ്പടയോട് കൂടിയിട്ട് നന്നായിട്ട് അലങ്കരിക്കപ്പെട്ട ഭടന്മാരോട് കൂടി ചേർന്ന് ഒക്കെ ആ യാഗത്തില് അവളുടെ സ്നാനമൊക്കെ കഴിഞ്ഞു വന്ന് ആ അവിടുന്ന് തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. യദു സൃഞ്ജയ കാംബോജ കുരു കേകയ ഗോസലാഹ കമ്പയന്തോ ഭുവൻ സൈന്യർ യജമാനപുരസ്സര. യദുക്കള് സഞ്ജയന്മാര്, കേകയന്മാര്, കാംബോജന്മാര്, അയോധ്യാവാസികള് ഇങ്ങനെയുള്ളവരും ആ ആ അവരുടെ രാജാക്കന്മാരും യുധിഷ്ഠിരനെ മുമ്പിൽ നടത്തിക്കൊണ്ട് സൈന്യങ്ങളുടെ ആർക്കുപൊടിയോട് കൂടിയിട്ട് ഒക്കെ പുറപ്പെടുകയാണ് എന്നാണ്. ഇപ്പൊ സദസ്യരും ഋത്വികളുമായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് വേദം ഉച്ചരിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. ബ്രാഹ്മണരെ വേദഘോഷങ്ങളായിട്ട് ദേവന്മാരും ഋഷികളും പിതൃക്കളും ഗന്ധർവന്മാരും ആകാശത്ത് നിന്നുകൊണ്ട് ആ സമയത്ത് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി എന്നാണ്. ആ യുധിഷ്ഠിര മഹാരാജാവ് ശരിക്കും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അലങ്കൃതനായിട്ട് ആ നന്നായി അലങ്കരിക്കപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ശരീരത്തിലൊക്കെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി ആ ഈ ചായം കലക്കിയ വെള്ളം ചിലപ്പോ ഈ ഹോളി പോലെയൊക്കെ നമ്മൾ കാണില്ലേ, ഇതുപോലെ ആ സന്തോഷസൂചകമായിട്ട് ഈ ചായം കലക്കിയ വെള്ളമൊക്കെ പരസ്പരം ശരീരങ്ങളിലൊക്കെ കോരി ഒഴുക്കി അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെ രസിച്ചുകൊണ്ട് വിനോദിക്കുകയാണ് എന്നാണ്. ആ ആകാശത്തിന് പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. സദസ്യര് വേദപാരായണം ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരായിട്ട് രാജാക്കന്മാര് ശൂദ്രന്മാര് രാജാക്കന്മാര് ദേവന്മാര് മഹർഷിമാര് പിതൃക്കള് ഇന്ദ്രാദി ലോകപാലകന്മാര് എല്ലാവരും ഇപ്പോ ധർമ്മപുത്രരോട് ഇത് യാത്രയൊക്കെ ചോദിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ ഹരിദാസനായിട്ടുള്ള ആ രാജഋഷി എന്നാണ്, അതായത് ആ ധർമ്മപുത്രർ എന്നാണ്. അപ്പൊ ശരിക്ക് എന്താ ആ നല്ല ഭാവത്തിൽ എല്ലാവരും ഈ വന്നവരൊക്കെ ആ രാജസൂയത്തെ വേണ്ട വിധത്തില് പ്രശംസിച്ച് ധർമ്മപുത്രരെ ആശീർവദിച്ചിട്ടാണ് ഒക്കെ പോണത് എന്നാണ്. ഇങ്ങനെ ഇപ്പോ ആ ഹരിദാസനായ രാജഋഷിയുടെ രാജസൂയ യാഗത്ര എത്ര തന്നെ പ്രശംസിച്ചാലും അതിൽ പങ്കെടുത്ത ആർക്കും മതിയാകുന്നില്ല എന്നാണ് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു യാഗം, ഒരു യജ്ഞമാണ് ഇപ്പൊ അവിടെ നടന്നത് എന്നാണ്. കാരണം അത് ശരിക്കും ഭഗവത് ഭക്തന്റെ ഹരിദാസസ്യ രാജഋഷേർ രാജസൂയ മഹോദയം നൈവാതൃപ്യം പ്രശംസന്ത പിബൻ മർത്യോമൃതം യഥാണ്. ഹരിദാസനായിട്ടുള്ള രാജഋഷി നടത്തിയ രാജസൂയത്തെ പറ്റി എത്ര തന്നെ പ്രശംസിച്ചിട്ട് ജനങ്ങൾക്ക് തൃപ്തി വന്നില്ല, ഈ അമൃത് എത്ര കുടിച്ചാലും തൃപ്തിയാവില്ലല്ലോ, അതുപോലെ എന്നാണ്.
അങ്ങനെ അരാജസൂയ യാഗവും ഒക്കെ വേണ്ടതുപോലെ പര്യവസാനിച്ചു. വളരെ അടുത്ത ബന്ധുക്കളെയും ശ്രീകൃഷ്ണ ഭഗവാനെയും തഥോ യുധിഷ്ഠിരോ രാജ സുഹൃൽ സംബന്ധി ബാന്ധവാൻ പ്രേമണ നിവാസയാമാസ കൃഷ്ണൻ ജൻ യാഗകാതര. എല്ലാവരും ധർമ്മപുത്രയൊക്കെ അനുഗ്രഹിച്ചിട്ട് ആശംസിച്ചിട്ട് അവര് യാത്ര പറഞ്ഞൊക്കെ പോയി എന്നാണ്. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോ യുധിഷ്ഠിരൻ പ്രിയപ്പെട്ട ബന്ധുക്കള് ചങ്ങാതിമാര് അവര് ഇപ്പൊ കൃഷ്ണനൊക്കെ പോകാനായിട്ട് പുറപ്പെടുകയാണ്. അത് കൃഷ്ണൻ അവിടുന്ന് പോകാൻ പുറപ്പെട്ടപ്പോ അത് ധർമ്മപുത്രക്ക് തീരെ സഹിക്കുന്നില്ല. പിന്നെ പറഞ്ഞ ഏതായാലും ഇന്ന് പോണ്ട, കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് ആ സ്നേഹ സംസരണമായിട്ടുള്ള ധർമ്മപുത്രരുടെ ആ ഒരു അപേക്ഷ കേട്ടപ്പോ ഭഗവാനും തോന്നി എന്നാ കുറച്ച് ദിവസം കൂടെ അവിടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ച് ഭഗവാൻ അവിടെ തന്നെ. കാരണം ഭഗവാൻ വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഇപ്പോ അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം എന്നാണ്. കാരണം ഭഗവാൻ അവതാരം സ്വീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ഭൂമിയുടെ ഭാരം തീർക്കാൻ. അപ്പൊ അതിനൊരു മാർഗം ഇവിടെ വെച്ച് ഉണ്ടാക്കണം എന്ന് ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ആ ധർമ്മപുത്രരുടെ അപേക്ഷ മാനിച്ചിട്ട് എന്നാൽ ഇവിടെ കുറച്ചു കാലം കൂടെ താമസിക്കാം എന്ന് പറഞ്ഞ് മറ്റുള്ള പരിചരങ്ങളെയൊക്കെ അങ്ങോട്ട് ദ്വാരകയിലേക്ക് അയക്കുകയാണ്. എന്നിട്ടോ ഭഗവാൻ അവിടെ തന്നെ താമസിക്കുകയാണ്. ദുര്യോധനാദികളും മറ്റും ഒക്കെ അവിടെ തന്നെ താമസിക്കുക, വേണ്ടപ്പെട്ടവരെയൊക്കെ കുറച്ചു ദിവസം കൂടെ അവിടെ താമസിപ്പിക്കുകയാണ്. ഇപ്പൊ സാമ്പൻ തുടങ്ങിയിട്ടുള്ള പുത്രന്മാരെ ദ്വാരകയിലേക്ക് അയച്ച ശേഷമാണ് ഭഗവാൻ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്നത് എന്നാണ്. ഇങ്ങനെ ഇത്തം രാജാധർമ്മ സുതോ മനോരഥ മഹാർണവം സുതുസ്തരം സമുദ്രീയ കൃഷ്ണേനാസിൽഗതജ്വരാം. പ്രകാരം ധർമ്മപുത്ര മഹാരാജാവ് എത്രയും പ്രയാസമേറിയതും അതുപോലെ തന്നെ കടക്കാൻ ഏറ്റവും പ്രയാസവുമായ ഈ ആഗ്രഹ ഭാവത്തെ, അല്ലേ, മനുഷ്യന്മാരെ എന്ന് വെച്ചാൽ തന്നെ ആഗ്രഹ ജീവികളാണ്. ഇപ്പൊ ആ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ശരിക്ക് സുഖമായിട്ട് മനസ്സില് യാതൊരു തരത്തിലുള്ള വിചാരങ്ങളും ഇല്ലാതെ സുഖിയായിട്ട് തീർന്നു എന്നാണ്. കാരണം ആ ചെയ്യുന്ന കർമ്മം പൂർണ്ണമായിട്ട് നമ്മൾ പറയില്ലേ സാറ്റിസ്ഫാക്ഷൻ, ആ പൂർണ്ണ സംതൃപ്തി അദ്ദേഹത്തിന് കിട്ടുകയാണ്. പിന്നെ ഒരു ആഗ്രഹങ്ങളും മനസ്സില്ലാത്ത മനസ്സ് അത്യന്തം ശുദ്ധമായതാണ്. യാഗം കൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട് എന്താ മനഃശുദ്ധിയാണ് സമ്പാദിക്കേണ്ടത്. ആ മനഃശുദ്ധി അദ്ദേഹത്തിന് ആ കർമ്മം കൊണ്ട് കിട്ടി. അപ്പോ ആ ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ എന്ന ഈ രാജസൂയ യാഗത്തില് ധർമ്മപുത്രരുടെ യാഗം നോക്കിയിട്ട് ധർമ്മപുത്രക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വേദത്തില് കർമ്മങ്ങളൊക്കെ നമുക്ക് കർമ്മങ്ങളൊക്കെ വിധിച്ചിരിക്കുന്നത് ചിത്തശുദ്ധിക്ക്, അല്ലാണ്ട് ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല, വസ്തുലബ്ധിക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ നത് വസ്തുപലബുധയേ. ചിത്തശുദ്ധിക്കാണ് കർമ്മങ്ങള്, വസ്തുലബുധിക്ക് വേണ്ടിയിട്ടല്ല. അത് എങ്ങനെ ഉദാഹരണം? രാജസൂയൻ തന്നെ ഉദാഹരണം, ആ ധർമ്മപുത്രരുടെ അവസ്ഥ അതാണ്. അങ്ങനെ അവിടെ ഗംഭീരായിട്ട് രാജസൂയൊക്കെ കഴിഞ്ഞപ്പോ ദുര്യോധനനും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും ബന്ധുക്കളും ഒക്കെ ഇപ്പൊ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ യുധിഷ്ഠിരന്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ തന്നെ താമസിക്കുകയാണെന്നാണ്. ഇപ്പൊ എന്താ അവസ്ഥ? ഇവിടെ ഗംഭീരായിട്ടുള്ള ആ ധർമ്മപുത്രരുടെ അവസ്ഥ ഇങ്ങനെ കാണുകയാണ്. എന്താ ശരിക്കും നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പോലെയാണ് ഇപ്പൊ ധർമ്മപുത്രർ പാണ്ഡവന്മാരുടെ ഇടയിൽ ഭക്തന്മാരുടെ ഇടയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് അവിടത്തെ ഓ ദിവസത്തിന് ദിവസം സമ്പൽ സമൃദ്ധി ഇങ്ങനെ കുമിഞ്ഞു 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 കൂടുകയാണ് എന്നാണ്. ഈ സമ്പൽ സമൃദ്ധി ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഓരോ രാജാക്കന്മാരും ഇവിടെ വന്നിട്ട് കപ്പം കൊടുത്തിട്ട് ധർമ്മപുത്രരുടെ മേൽക്കോയ്മ അംഗീകരിക്കുക. അപ്പോ അവിടെ ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധി ഇതാണ്. അത് കാണുമ്പോ ദുര്യോധനൻ അത് തീരെ പുതിക്കുന്നില്ല എന്നാണ്. യുധിഷ്ഠിരന്റെ ഐശ്വര്യ സമൃദ്ധി, രാജസൂയത്തിന്റെ പ്രൗഢി, ഇതൊക്കെ ഇങ്ങനെ ഈ തരത്തില് രാജസൂയ എത്ര ഗംഭീരാവാൻ എന്താ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം. ആ അങ്ങനെ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് യുധിഷ്ഠിരൻ രാജസൂയ യാഗം വളരെ മംഗളമായിട്ടാണ് നിർവഹിച്ചത്. അപ്പൊ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഏത് കർമ്മവും നമുക്ക് പൂർണ്ണ ഫലത്തെ തരുള്ളൂ. അങ്ങനെ യുധിഷ്ഠിരന്റെ ഈ രാജസൂയ യാഗം കഴിഞ്ഞതോടുകൂടി യുധിഷ്ഠിര മഹാരാജാവിന്റെ ഐശ്വര്യ സമൃദ്ധിയും രാജസൂയത്തിന്റെ പ്രൗഢിയും കണ്ടിട്ട് ദുര്യോധനാദികൾക്ക് അസൂയ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായി എന്നാണ്. നോക്കൂ, വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതായിട്ട് അതിമനോഹരമായിട്ടുള്ള പട്ടണം, മയനുണ്ടാക്കി കൊടുത്ത വിചിത്രമായിട്ടുള്ള സഭ, രാജാക്കന്മാരും ചക്രവർത്തിമാരും ധാരാളം ധനം കപ്പമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ദേവലോകത്ത് പോലും ഇങ്ങനെയുള്ള ഐശ്വര്യം ഇല്ല. അപ്പൊ ദേവലോകത്ത് പോലും ദുർലഭമായിട്ടുള്ള ഐശ്വര്യം വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് ഇപ്പൊ ഇന്ദ്രപ്രസ്ഥത്തില്. ഈ യാഗത്തിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്ന കൃഷ്ണന്റെ ഭക്തവാത്സല്യം,
അതുപോലെ രാജസൂയ യാഗം ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ 16008 പത്നിമാരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം, ഇതൊക്കെ കണ്ടിട്ട് ദുര്യോധന അസൂയ നിയന്ത്രിക്കാൻ വയ്യാത്തൊരവസ്ഥ. എങ്ങനെയെങ്കിലും ഈ ധർമ്മപുത്രരെ ഒന്ന് അപമാനിക്കണം എന്ന് തോന്നി, അപമാനിക്കണം എന്ന് തോന്നുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, വല്ല ആവശ്യമുണ്ടോ? ഇതാണ് ഈ സജ്ജനങ്ങളോട് നമ്മൾ കളിക്കാൻ പോയാല്. അവർക്കൊക്കെ ഐശ്വര്യ മറ്റു ഭാവങ്ങളൊക്കെ അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടണതാ. ആ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടാ വരിക. ഇതാണ് പിന്നെ ദുര്യോധന കിട്ടാൻ പോണത് എന്നാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ആ ദുര്യോധനന് തോന്നുകയാണ് യുധിഷ്ഠിരനെ ഒന്ന് അപമാനിക്കണം എന്നാണ്. ഭക്തന്മാരെ അതിന് ഭക്തന്മാരെ അപമാനിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ നേരിയാവോ? അതിനെന്താ ഒരു മാർഗം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദുര്യോധനാദികൾ എന്നാണ്. ഉദ്യനാഥൻ പറയാറുണ്ട്, ഈ ദുര്യോധനന്റെ ഒരു ചങ്ങാതി, ഒരു രാജ്യത്തിന്റെ രാജാവൊക്കെയാണ് അത്ര. ഇയാള് ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന ഗോപുരത്തിന്റെ പുറത്തിങ്ങനെ നിൽക്കുക, അപ്പൊ ദുര്യോധനം കണ്ടു എന്നൊക്കെ അദ്ദേഹം പറയുക. ദുര്യോധനൻ കണ്ടു ഈ രാജാവിനെ, തനെന്താ അവിടെ നിൽക്കണ ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, യുധിഷ്ഠിരൻ അതായത് ചക്രവർത്തിയെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാണെന്ന്. എന്നിട്ടോ കണ്ടില്ലേ, കണ്ടില്ല, കാണാൻ പറ്റില്ല പറഞ്ഞു എന്നാണ്. അപ്പൊ എന്താ ദുര്യോധനൻ ചോദിച്ചതെന്നാ പറയുക? ദുര്യോധനൻ പറഞ്ഞു, എന്തോ എന്റെ ചങ്ങാതിയാണ് താനെന്ന് പറയായിരുന്നില്ലേ എന്ന്. അപ്പൊ അയാള് പറഞ്ഞു, അത്രേ അത് പറഞ്ഞതാ കുഴപ്പമായത്, ഞാൻ അങ്ങയുടെ ചങ്ങാതിയാണെന്ന് പറഞ്ഞതോടുകൂടി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗോപുരത്തൊന്ന് പിടിച്ച് പുറത്താക്കി എന്നാണ്. ഇതും കൂടെ കേട്ടതോടുകൂടെ ദുര്യോധനൻ വന്നു ഒരു അരിശെന്നാണ്. കാരണം ധർമ്മപുത്രരെ അപമാനിക്കാൻ തഞ്ചം നോക്കി നടക്കുകയാണ് ഈ ദുര്യോധനൻ. അപ്പൊ അതിനൊരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പൊ ഇതൊരു കാരണമായി, തന്റെ ചങ്ങാതിയെ അപമാനിച്ചത്. അപ്പൊ തന്നെ അപമാനിച്ചതിന് തുല്യാണല്ലോ. ഇതങ്ങോട്ട് കേട്ടതോടുകൂടെ ക്രോധാഭിഷ്ടനായിട്ട് വാളൊക്കെ ഉയർത്തിപ്പിടിച്ച് തന്റെ 99 സഹോദരന്മാരെയും വിളിച്ച് ആ ധർമ്മപുത്രരെ ചീത്ത വിളിച്ചുകൊണ്ട് ആ സഭയിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ് എന്നാണ്. ഈ മയം നിർമ്മിച്ച സഭയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനോടും പാചാരിയോടും സഹോദരന്മാരോടും സദസ്സിനോടും കൂടെ ധർമ്മപുത്രരവിടെ ഇരിക്കുക. ദുര്യോധനൻ ആണെച്ചാലോ ശരിക്കും കിരീടമൊക്കെ ധരിച്ച് വാളൊക്കെ ഊരിപ്പിടിച്ച് യുധിഷ്ഠിരനെ ശരിക്കും ശകാരിച്ചുകൊണ്ട് അനുജന്മാരോടുകൂടി സഭയിലേക്ക് കടന്നു വരികയാണ് എന്നാണ്. ഇവിടെ ഈ സഭയുടെ പ്രത്യേകത എന്താ? ജലസ്ഥല ഭ്രാന്തി എന്നാണ്, സ്ഥലജല ഭ്രാന്തി ഉണ്ടാകുന്ന നേരത്തെ അത് സൂചിപ്പിച്ചതാണ്. യുധിഷ്ഠിരനെ ശത്രുഭാവത്തിൽ കാണുന്നവർക്ക് ചില അമളികളൊക്കെ പറ്റണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മായാവിയായിട്ടുള്ള മയൻ ഈ സഭയിൽ ചില മായാപ്രയോഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ആ മായാപ്രയോഗത്തിൽ ഒന്നാണ് സ്ഥലജലം ഭ്രാന്തി എന്നാണ്. ഇപ്പോ ദുര്യോധനൻ ശകാരിച്ചുകൊണ്ട് ഇങ്ങനെ കീറി വരികയാണ്. എല്ലാവർക്കും ആ സ്ഥലജല ഭ്രാന്തി പറ്റില്ല. കാരണം ആ പാണ്ഡവന്മാരിൽ ദുഷിച്ച ചിന്ത വളർത്തിയിട്ട് അവരെ ശത്രുഭാവത്തിൽ കണ്ട് ആ വിരോധഭാവത്തിൽ കാണുന്ന ആളുകൾക്ക് മാത്രമേ വരുള്ളൂ എന്നാണ്. അതാണ് നമ്മള് ആ സജ്ജനങ്ങളുടെ മീതെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധം നമ്മൾ ആരോപിച്ചിട്ട് അവരെ ഉപദ്രവിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നാശത്തിനാണ് കാരണമായിട്ട് തീരുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോ ശകാരിച്ചുകൊണ്ട് ആ പിന്നില് 99 സഹോദരന്മാരും ഉണ്ട്. അവരൊക്കെ കൂടെ ഇപ്പൊ ഈ വാളൊക്കെ ഉയർത്തിപ്പിടിച്ച് വരികയാണ്. വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് തോന്നി നടക്കുന്ന വഴിയിൽ വെള്ളമില്ലാത്ത ദിക്കില് ഈ സ്ഥലത്തില് വെള്ളമുള്ള പോലെ ജലം ഉണ്ട് എന്ന് തോന്നുകയാണ്. വെള്ളമില്ലാത്ത ദിക്കില് വെള്ളം ഉണ്ടെന്ന് തോന്നി. അപ്പൊ എന്താ ചെയ്തത്? ഈ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോ ഒരു മുൻകരുതലൊക്കെ ഉണ്ടാവൂലോ, മുണ്ടിന്റെ രണ്ട് തലയൊക്കെ പൊക്കി പിടിച്ച് വളരെ പതുക്കെ പതുക്കെ വെള്ളത്തിൽ കാല് വെക്കുമ്പോ ഒരു കരുതലൊക്കെ ഉണ്ടാവൂലോ, അതുപോലെ പതുക്കെ പതുക്കെ കാല് വെക്കുക. ഇയാള് വെക്കുന്നതിനനുസരിച്ച് പിന്നീട് വരുന്ന 99 അതുപോലെ മുണ്ടൊക്കെ പൊക്കി പിടിച്ചിട്ട് പതുക്കെ പതുക്കെ കാല് വെക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തോ നൃത്തം ചെയ്യുന്ന ഒരു ഭാവത്തിനൊരു പോസക്കിയാ കാണുക. ഇത് കണ്ടപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകളൊക്കെ ധാരാളം ഇരിക്കും, സദസ്സിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ അങ്ങോട്ട് ഇത് കണ്ട് ആ ചിരി അവർക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നടക്കുമ്പോ ചവിട്ടുന്ന സമയത്ത് നനയുന്നില്ല, വെള്ളം ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ പതുക്കെ ചവിട്ടിയത്. പക്ഷെ ചവിടുന്ന സമയത്ത് നനയുന്നില്ല. അപ്പൊ മനസ്സിലായി ഇത് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്, എങ്ങനെയുണ്ടോ ഒരു സ്ഥലം നനയാത്ത വെള്ളം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവണം. ഏതായാലും അങ്ങനെ അതായത് തനിക്ക് അബദ്ധം പറ്റിയെന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു? ആ മുണ്ടിന്റെ തലയൊക്കെ ഞാത്തി ഇട്ടിട്ട് പഴയതുപോലെ സ്ഥലത്ത് നടക്കുന്നത് പോലെ തന്നെ അങ്ങനെ നടന്നതാണ്. നടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോഴോ ശരിക്ക് ആ യഥാർത്ഥമായിട്ട് വെള്ളം ഉണ്ട് അവിടെ, നല്ലൊരു സരസ ഒരു തടാകമാണ് എന്നാണ്.
ആ തടാകത്തിന്റെ മുമ്പിലെത്തിയപ്പോ ഇയാൾ ദുര്യോധനെ കൂട്ടി എന്താ വിചാരിച്ചത്, ആ സ്ഥലത്ത് അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നിയപ്പോ അവിടെ വെള്ളമില്ല ആ സ്ഥലം തന്നെയായിരുന്നുല്ലോ, അതുപോലെ ഇതും സ്ഥലം തന്നെയായിരിക്കും വെള്ളം ഉണ്ടെന്ന് തോന്നുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തില് ശരിക്കും സ്ഥലത്തിന് നടക്കുന്നത് പോലെ ആ ശരിക്കും അങ്ങ് നടക്കുകയാണ് എന്നാണ്. നമുക്ക് ഈ തടാകത്തിലൊക്കെ അങ്ങനെ ശരിക്കും നടക്കാൻ പറ്റുമോ, ആ വെള്ളത്തിൽ അങ്ങനെ നടക്കാൻ പറ്റും, പെട്ടെന്ന് താഴെ അങ്ങ് വീഴുകയാണ്. ഇയാള് മാത്രമല്ല വീഴുന്നത്, ആ പിന്നിൽ ബാക്കി കാരണം ഒന്നോ രണ്ടെണ്ണം മുമ്പിൽ ചെല്ലുന്നത് വീണു കഴിഞ്ഞാൽ പിന്നിലുള്ളതിന് കുറച്ച് ബോധമുണ്ടെങ്കിൽ എന്ത് വേണം, ആ അത് ചെന്ന അപകടമാണ് പോണ്ടെന്ന് വിചാരിച്ച് മാറുന്ന ഇതൊന്നും ചെയ്തില്ല എന്നാണ്. കൂടെ ചെല്ല പിന്നാലെ എന്നിട്ടോ ഈ 99 പിന്നാലെ മുമ്പിൽ പോണ ആള് ആ ദുര്യോധനം വീണോ ബാക്കി 99 അങ്ങ് ആ വെള്ളത്തിൽ അങ്ങ് വീഴുകയാണ്. വെള്ളത്തിൽ വീണ് മുങ്ങാനും പൊങ്ങാനും തുടങ്ങിയെന്നാണ്. നോക്കൂ, ഒരു കിരീടം ഇങ്ങനെ മുങ്ങുക പൊങ്ങുക എന്നാണ്, വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെയും പൊങ്ങണുണ്ട് എന്നാണ്. ഈ 100 ഒരുമിച്ച് ഒരു തടാകത്തില് ഇങ്ങനെ മുങ്ങും പൊങ്ങും ചെയ്യുന്നത് കണ്ടാൽ ആർക്കാ ചിരി വരാതിരിക്കുക? ഇതിപ്പൊ ശ്വാസം മുട്ടി ചാവ വെള്ളം കുടിച്ചിട്ട് ചാവൊന്നുമില്ല, അത്രയ്ക്ക് വലിയ വെള്ളമൊന്നുമില്ല, പക്ഷെ ഒക്കെ മുങ്ങേണ്ടതായിട്ടുള്ള വെള്ളം അവിടെ ഉണ്ടേനേയും ആ തരത്തിലാണ്. ഇതും കൂടെ കണ്ടപ്പോ എല്ലാവരും ഊറി ഊറിച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോഴാണ് ഭഗവാന് തോന്നി ഈ ചിരിക്ക് ബലം പോരാ, അപ്പോഴോ ശരിക്കും ഉറക്ക ചിരിപ്പിക്കണമെന്നാണ്. ഇപ്പൊ ആ സമയത്തൊന്നും ധർമ്മപുത്രർ ഇത് അറിയണില്ല എന്നൊക്കെ ഇവിടെ ചിലയിടത്ത് പറയണത് എന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം അറിയണത് എന്നാണ് പറയുക. ഇപ്പോ ആ ചിരിക്ക് ബലം പോരാന്ന് തോന്നിയപ്പോ ഭഗവാൻ എന്ത് ചെയ്തു എന്നാ, ഭീമസേനൻ ആംഗ്യം കാണിച്ചു. ഭീമസേന അറിഞ്ഞില്ല ഇതാ ദുര്യോധനം വീണു എന്നാണ്. ദുര്യോധനം വീണത് കേട്ട ഉടനെ ഭീമസേനൻ ഉണ്ടായിട്ടുള്ള സന്തോഷം പറയാൻ വയ്യ, ഭീമസേനൻ അങ്ങ് ഉച്ചത്തിൽ ചിരിച്ചു നിലവിളിച്ചുകൊണ്ട് ദാ ആ ദുര്യോധനൻ വീണോ എന്നും പറഞ്ഞിട്ട് എന്നാണ്. അങ്ങനെ ഭീമസേനന്റെ ഉറക്കെയുള്ള ആ സന്തോഷ സൂചകമായിട്ടുള്ള ചിരി ഇങ്ങോട്ട് കേട്ടപ്പോ അടക്കി ചിരിക്കുന്ന ആളുകൾക്കൊന്നും അടക്കി ചിരിക്കാൻ കഴിഞ്ഞില്ല, അവരൊക്കെ ഉറക്ക ചിരിച്ചു എന്നാണ്. ആ ഉറക്ക ചിരിച്ചയില് പാഞ്ചാലിയുടെ ചിരി എന്നൊക്കെ പറയും. എന്താ പാഞ്ചാലിയും ചിരിച്ചു എന്നാണ്, പാഞ്ചാലിയുടെ ചിരി ദുര്യോധനൻ കണ്ടു എന്നൊക്കെയാണ് പറയുക. അത് ആ സഹിച്ചില്ല ദുര്യോധനൻ എന്നാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് കയറി എന്നാണ്, കയറിയിട്ട് യാത്ര പോലും പറയാണ്ട് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ദുര്യോധനാദികൾ എന്നാണ്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു ഈ ഭാരത യുദ്ധത്തിന് ഈ ഒരു ചിരി കാരണമായിട്ട് തീരുന്നതാണ്. കാരണം ഭഗവാൻ ഭാരത യുദ്ധത്തിലൂടെ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കണം എന്ന തീരുമാനം എടുത്ത ആളാണ് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവണം, അത് ഈ ചിരി ഒരു കാരണമായിട്ട് തീരും എന്ന് ആ ഭഗവാൻ നിശ്ചയിച്ചു. അതുകൊണ്ടാണ് ചിരിക്കാൻ അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് ഭഗവാനാണ്. പണ്ടൊക്കെ ഈ തറവാട്ടുകളിൽ സ്ത്രീകൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം ഉണ്ട് പണ്ടെന്നാണ്. അങ്ങനെ ഉറക്ക ചിരി കേട്ട മുമ്പൊന്ന് കാരണം അവർ വിളിച്ചു ചോദിക്കുക എന്താ അവിടെ എന്നാണ്, ചിരിക്കാൻ പാടില്ല എന്നൊക്കെയാ. കാരണം അത് സ്ത്രീകൾ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അടക്കും ഒതുക്കും ഇല്ലാത്തൊരു ഭാവത്തെ ഞാൻ പ്രകാശിപ്പിക്കുക പ്രദർശിപ്പിക്കുക, അത് നാശത്തിന് കാരണമാവുന്നതാണ് പണ്ടത്തെ വെപ്പം. ഇന്നിപ്പോ അങ്ങനെയൊന്നുമല്ല, എന്ന് നമ്മൾ പരിഷ്കരിച്ച് ഇന്നിപ്പോ എന്താ ലോഫിംഗ് ക്ലബോ അങ്ങനെയൊക്കെയാ ചിരിച്ച ആരോഗ്യം വർദ്ധിക്കുന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇവിടെ ഭാഗവതത്തിൽ ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീകൾ ചിരിക്കുമ്പോ അത് അപകടം സൂക്ഷിക്കണം എന്നാണ്. എന്താ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അങ്ങനല്ല പറഞ്ഞിട്ടെന്നാണ്, അതിന്റെ പിന്നിലെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം എന്നാണ്. കുറച്ച് അടക്കും ഒതുക്കത്തിലൊക്കെ വേണ്ടതാണെന്ന് കാണിച്ചു തരികയാണ്. ഏതായാലും ഇപ്പോ ഈ ചിരിയിലൂടെ ആ ഭഗവാൻ നിശ്ചയിച്ചു ഇത് മതി ഭാരത യുദ്ധത്തിന് നാളെ കാരണമായിട്ട് തീരാൻ എന്നാണ്. ഇപ്പോ ആ മയന്റെ മായ കൊണ്ട് ആ സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മായ കൊണ്ടാണ് ആ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെള്ളമില്ലാത്ത ദിക്കിൽ വെള്ളം ഉണ്ടെന്നും വെള്ളം ഉള്ള ദിക്കിൽ വെള്ളം ഇല്ല എന്നുള്ള തോന്നലൊക്കെയാണ്. അതൊക്കെ ദുര്യോധനന് ധർമ്മപുത്രരോടുള്ള ആ വിരോധ ഭാവം കൊണ്ടാണ് തോന്നുന്നത്, അല്ലാണ്ട് മറ്റുള്ളവർ ഭാവം കൊണ്ടൊന്ന് മറ്റുള്ളവർക്കൊന്നും അതില്ല. ആ വിരോധ ഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരില് ദോഷദൃഷ്ടി കാണരുത് എന്നാണ്. അങ്ങനെയുള്ള ദോഷദൃഷ്ടി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ദോഷം നമ്മുടെ ഉള്ളിലായത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് നേരെയാണെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ ആരിലും ഈ വേണ്ടാത്ത ചിന്തയെ ആരോപിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളില് ആ തരത്തിലുള്ള ദുഷിച്ച വാസനകൾ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരിലും ആ ദുഷിപ്പ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കൂ, തന്റെ മനസ്സിനെ ശുദ്ധമാക്കി ആ മനസ്സിനെ ശുദ്ധമാക്കിയിട്ടുള്ള ആൾക്ക് ഒരിക്കലും എത്ര നമ്മളിപ്പം നീചനാണ് എന്ന് വിചാരിക്കുന്ന ആളിൽ പോലും ആ നീചഭാവം കാണാൻ കഴിയില്ല. എത്രയോ ആളുകൾ അങ്ങനെയുള്ള മഹാത്മാക്കൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് എന്നെ ഒരുപാട് പേരെ അറിയാം. ഒരിക്കലും അവർ മറ്റുള്ളവരെ കുറ്റം പറയില്ല എന്നാണ്. എന്താ കാരണം? അവരുടെ മനസ്സിൽ ആ കുറ്റത്തിന്റെ വാസനകൾ ഇല്ല,
അവരുടെ മനസ്സ് ശുദ്ധമാണ്. അതുകൊണ്ടാണ് ആ കുറ്റം ഉണ്ടെന്ന് നമ്മൾ കാണുന്ന ആളുകളിൽ പോലും അവർക്ക് കുറ്റം കാണാൻ കഴിയാത്തത്. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ മനസ്സിനെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ നല്ല മനസ്സുള്ള ആൾക്ക് നോക്കണ ദിക്കിലൊക്കെ നല്ല ഭാവത്തെ കാണാൻ പറ്റുള്ളൂ. അവിടെ ആ അമംഗളമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവില്ല, കാരണം അയാളുടെ മനസ്സിലില്ല ഈ അമംഗളം. അപ്പൊ എപ്പോഴും ആ ഒരു നിലയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. ഇവിടെ ധർമ്മപുത്രന്റെ സ്ഥിതി അതാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ശുദ്ധമാണ്, അതുകൊണ്ട് അവിടെ നടന്ന ഈ ഭാവങ്ങളൊന്നും അദ്ദേഹം കണ്ടില്ല. ഇപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാണ് ധർമ്മപുത്രൻ ഈ കാര്യം മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ദുര്യോധനനും കൂട്ടരും തെറ്റിപ്പോയി എന്ന് കേട്ടു. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അവർക്ക് ഇങ്ങനെ ഒരു അവമാനം ഉണ്ടായത്, അതിൽ അദ്ദേഹം ഖേദിച്ചു എന്നൊക്കെയാണ് അവിടെ ഭാരതത്തിൽ പറയുകയാണ്. അപ്പോ ആ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ദോഷദൃഷ്ടി കാണരുത്. അത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിക്കനുസരിച്ച് നമ്മുടെ മനസ്സിലെ അശുദ്ധിയാണ് മറ്റുള്ളവരുടെ ദോഷമായിട്ട് നമ്മൾ ആരോപിക്കുക. അപ്പൊ വാസ്തവത്തിൽ ദോഷം ആർക്കാ? നമുക്ക് തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ദോഷം തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ ആരോപിക്കുന്നത്. അപ്പൊ നമ്മളുടെ നമ്മൾ സ്വയം നേരിയാവുക, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുക. അങ്ങനെ ആ സ്വയം നേരിയായി മനസ്സിനെ ശുദ്ധീകരിച്ച ആൾക്ക് മറ്റുള്ളവരിൽ ആരിലും നമുക്ക് ദോഷദൃഷ്ടി കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു നിലയിലേക്ക് നിലയാണ് നമ്മൾ എത്തേണ്ടത് എന്നാണ്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ദുര്യോധനന്റെ അവസ്ഥ എന്താ? ശരിക്കും ധർമ്മപുത്രരെ അവമാനിക്കണം എന്നുള്ള ഭാവത്തിലാണ് കയറി വന്നത് എന്നാണ്. ഇപ്പൊ എന്ത് പറ്റി? സ്വയം അവമാനിക്കപ്പെടുകയുണ്ടായത് എന്നാണ്. അതാണ് ഭഗവാനെ ആശ്രയിച്ച ഭക്തനായിട്ടുള്ള ആ ധർമ്മപുത്രരെ അവമാനിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു. യുധിഷ്ഠിരനെ അപമാനിക്കാൻ ശ്രമിച്ച ദുര്യോധനൻ സ്വയം അപമാനിക്കപ്പെടുകയാണുണ്ടായത്. അങ്ങനെ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഭഗവാനോ ചിരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് ഈ ചിരി ഭാവിയില് ഭാരത യുദ്ധത്തിന് കാരണമായിട്ട് തീരും. ഭൂമിക്ക് ഭാരഭൂതരായിട്ടുള്ള 18 അക്ഷകോണി സൈന്യത്തെ ഭാരത യുദ്ധത്തിലൂടെ സംഹരിക്കണം എന്നാണ് ഭഗവാന്റെ ഉദ്ദേശം. അതാണ് ഭഗവാൻ ഭീമസേനനെ ചിരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് എന്നാണ്. അങ്ങനെ ദുര്യോധനൻ അപമാനിക്കപ്പെട്ടു പോയത് കൊണ്ട് ധർമ്മപുത്രർക്ക് മാത്രം ഒരു സങ്കടം ഖേദമുണ്ടായി എന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രാജസൂയം പരീക്ഷത്തെ ദുര്യോധനന് മാത്രം ഇഷ്ടപ്പെടാതിരിക്കാൻ ഇതാണ് കാരണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ശുകമഹർഷി. അവിടെ രാജസൂയൊക്കെ യാഗമൊക്കെ വളരെ ഗംഭീരമായി. പക്ഷെ രണ്ട് ഇത്ര ഗംഭീരമായി എങ്കിലും അവിടെയും ചില അനിഷ്ടങ്ങള് കണ്ടു. യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയമാകുന്ന ഈ വിശ്വോത്തര മഹായജ്ഞം ഭംഗിയായിട്ട് നിറവേറി എങ്കിലും അതിന്റെ ആദിയിലും അവസാനത്തിലും ഓരോ അമംഗളങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അമംഗളങ്ങൾ സംഭവിക്കാൻ കാരണം? ഒരു നിമിഷ നേരം ഭഗവാനെ മറന്നു എന്നാണ്. നോക്കൂ, ധർമ്മപുത്രർക്ക് തന്നെ ഉണ്ടായ അവസ്ഥയാണ്. അതായത് യോഗ്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളെ സഹസരിച്ചിരുന്നപ്പോ ഇതിൽ ആരെയാണ് അഗ്രപൂജ ചെയ്യേണ്ടത് അല്ലെ? കുറച്ചു നേരം ഭഗവാനെ ആ സമയത്ത് മറന്നുല്ലോ, അതുകൊണ്ടാണ് പറ്റിയത് എന്നാണ്. ഒരു നിമിഷ നേരം ഭഗവാനെ മറന്ന് ആരെയാണ് അഗ്രപൂജ ചെയ്യേണ്ടതെന്ന ആലോചന ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ പ്രസ്തുത അമംഗളങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് മഹാത്മാക്കൾ പറയുക. നോക്കൂ, ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു നിമിഷം ഭഗവാനെ മറന്നപ്പോ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ആദിയില് അതായത് യജ്ഞശാലിയിൽ വെച്ച് ഒരു നരഹത്യ, ശിശുപാല വധം. അവിടെ ഭാഗവതത്തിന് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ശിശുപാലന്റെ വധം ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ മംഗളമായി എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ശിശുപാലന്റെ വധം ഒരു അമംഗളമായിട്ടാണ് കലാശിച്ചത്. എന്താ കാരണം? അത് ഈശ്വരനെ ഭഗവാനെ മറന്നതിന്റെ അതായത് ഫലാണെന്നാ പറയുക. അവസാനം ദുര്യോധന്റെ അനിഷ്ടപ്പെടല്. അപ്പൊ ശിശുപാലന്റെ വധവും ദുര്യോധന്റെ അനിഷ്ടവും രണ്ടും അമംഗളായിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും നടക്കാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ സംഭവിച്ചു. കാരണം യുധിഷ്ഠിരന്റെ ഭഗവത് വിസ്മൃതി അതാണ്. ഒരു നിമിഷ നേരം ഭഗവാനെ മറക്കുമ്പോഴേക്കും ഇത്രയൊക്കെ അമംഗളങ്ങൾ സംഭവിക്കാമെങ്കിൽ എപ്പോഴും ഭഗവാനെ മറന്നിരിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? ലോകത്തിന്റെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നോക്കൂ, ഈ യാഗത്തിന്റെ അല്ലെങ്കിൽ രാജസൂയ യജ്ഞത്തിന്റെ ഫലമായിട്ട് ലോകം മുഴുവൻ ക്ഷേമത്തെ ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടായി. അപ്പൊ ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടായി എങ്കിലും പാണ്ഡവന്മാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. യജ്ഞത്തിന് ശേഷം ഭാരത യുദ്ധം കഴിയുന്നത് വരെയും പല തരത്തിലുള്ള ക്ലേശാനുഭവങ്ങളാണ് തുടർച്ചയായിട്ട് ഈ പാണ്ഡവന്മാർക്കുണ്ടായത്.
അതിന് കാരണം എന്താ? ഭഗവത് സ്മൃതിയിലെ ഭഗവാനെ വിസ്മരിച്ചതിന്റെ ഫലം. ഏതായാലും ഭഗവാനെ മറന്നാൽ ജീവൻ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. അതിന് ഉദാഹരണമാണ് ഈ രാജസൂയം എന്ന ഇതിഹാസം എന്നാണ്. ഇനിയും വരാൻ പോണതൊക്കെ ഇനി ഇനിയൊക്കെ അവർക്ക് അതായത് ഗംഭീരമായി ക്ഷേമമായി യാഗത്തിന് ശേഷം. പക്ഷെ ഇനി വരുന്നതോ, ഇനി ഇത് കഴിഞ്ഞ കാട്ടിലേക്ക് പോവുക. രാജസൂയം കഴിഞ്ഞ ഉടനെ പാണ്ഡവന്മാരുടെ സ്ഥിതി വനവാസത്തിന് പുറപ്പെടേണ്ടതായിട്ട് വന്നു. അതിന് കാരണം എന്താ? ഇനിയിപ്പോ അടുത്ത അധ്യായത്തിൽ അത് പറയിട്ട് ആ സമയത്ത് തന്നെ സൂചിപ്പിക്കാം. അതിന് കാരണം ശ്രീകൃഷ്ണനെ മറന്നു തന്നെയാ, യാതൊരു സംശയമില്ല. അതിന് ആ ചൂത് കളിക്കാൻ വിളിക്കുന്ന സമയത്തൊക്കെ ആ സമയത്തൊന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ല. അതിന്റെയൊക്കെ ആ ഭഗവാനോട് ഒന്ന് അന്വേഷിച്ചതാണെങ്കിൽ കാര്യങ്ങള് ഇപ്പൊ ഇത്ര അപകടത്തിൽ പോകില്ലായിരുന്നു. പക്ഷെ പറ്റിയില്ല. അപ്പൊ അതിന് തോന്നിയതുമില്ല ധർമ്മപുത്രർക്ക് എന്നാണ്. അപ്പൊ ഈ ഭഗവാനെ മറന്നിരിക്കല്, മറന്നിരിക്കുന്നവരുടെ സ്ഥിതി, ആ ഈശ്വരനെ മറന്നു കഴിഞ്ഞാൽ ജീവൻ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ മനുഷ്യ ജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈശ്വരനെ സ്മരിക്കാൻ, ഈശ്വര സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തന്നെ കിട്ടിയതാണ്. കാരണം ഈശ്വര സ്മരണ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മുക്തിയെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മുക്തിക്ക് വേണ്ടി കിട്ടിയതാണ് ഈ മനുഷ്യ ജന്മം, അല്ലാണ്ട് വിഷയഭോഗങ്ങൾക്ക് വേണ്ടിട്ട് കിട്ടിയതല്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന മറ്റ് ജന്മങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്നും ഈ പറഞ്ഞതുപോലെ അനിഷ്ടങ്ങളൊന്നും വലിയ വിഷയഭോഗങ്ങളും അനുഭവിച്ച് അങ്ങനെ നടക്കാം. പക്ഷേ ഈ മനുഷ്യജന്മം അതിനു വേണ്ടിയിട്ടല്ല, ഈശ്വരനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് ഈ എല്ലാ ഇപ്പോഴും ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്തും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. സർവദാ സർവത്ര ഉറങ്ങുന്നത് പോലും നമ്മൾ ഈശ്വരനെ ഓർത്തുകൊണ്ടാവണം. അപ്പോൾ നമ്മൾ ഉണരുന്ന സമയത്തും ഈശ്വര സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ഈശ്വരനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് മറന്നു കഴിഞ്ഞാൽ ജീവൻ അങ്ങേയറ്റം ക്ലേശിക്കേണ്ടതായിട്ട് വരും എന്ന രഹസ്യത്തെ വെളിവാക്കി തരുന്നതാണ് ഈ രാജസൂയയാഗം. ഏതായാലും നമുക്ക് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാദാരവിന്ദനങ്ങൾ സമർപ്പിച്ച് ഇന്നിവിടെ നിർത്താം. ഇനി അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. അടുത്തത് പ്രദ്യുമ്നനും സാൽവിനും തമ്മിലുള്ള യുദ്ധത്തെയൊക്കെയാണ് ഇനി വർണ്ണിക്കാനായിക്കൊണ്ട് പോണത്. ഇന്ന് ഈ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ് ദേവനാഥ് അവിട്ട നക്ഷത്രക്കാരൻ. നേരത്തെ അദ്ദേഹത്തിന്റെ ആ യജ്ഞ സമർപ്പണം ചെയ്യേണ്ടതാണ്, അത് ഇന്നേക്ക് മാറ്റിയതാണ്. ഏതായാലും അദ്ദേഹത്തിന് ഈ രാജസൂയ യാഗ ഭാവങ്ങളെ പൂർത്തീകരിച്ചതാണ് അദ്ദേഹം പൂർത്തീകരിക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. അപ്പൊ ഏതായാലും അദ്ദേഹം ചെയ്ത ആ സൽക്കർമ്മത്തിന്റെ ഫലം അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റും എന്ന് ഇപ്പോ ഈ കഥയിലൂടെ നമുക്ക് ബോധിക്കാനും കഴിയുക. കാരണം അത് ആ ഒരു രംഗത്താണ് നമ്മൾ ഈ കഥ അവസാനിപ്പിച്ചത് എന്നാണ്. അപ്പോ ആ ഒരു രംഗമായതുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ യജ്ഞ സമർപ്പണം നടത്തിയത് അദ്ദേഹത്തിന്റെ ആ ആഗ്രഹങ്ങള് പൂർണ്ണമായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു കൊടുക്കും. അതിന് പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ഇന്ന് ഈ രാജസൂയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ കർത്തവ്യമായിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ, ഈശ്വര സ്മരണയ്ക്ക് ഉതകുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈശ്വരനെ ഓർക്കും എന്ന് ഇന്നിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ദേവനാഥ് എന്ന ആ മഹാത്മാവ് ഈ യജ്ഞ സമർപ്പണം നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് ആ സമർപ്പണം നടത്തണം എന്നുള്ള ഭാവം വരുമ്പോ തന്നെ ഈശ്വരനെ കുറിച്ച് ഓർക്കാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇന്നാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ള എന്റെ യജ്ഞ സമർപ്പണം എന്ന് വരുമ്പോഴോ അന്ന് ആ ഈശ്വരനെ ഓർക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായി. അദ്ദേഹം ഈശ്വരനെ ഓർക്കുന്ന സമയത്ത് ഈ ഭാഗവതം ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആളുകള്, പറയുന്ന ആളുകൾ, ആള് കേൾക്കുന്ന ആളുകളൊക്കെയും ഈശ്വരനെ സ്മരിക്കുക. അപ്പൊ അവർക്കൊക്കെ ഈശ്വര സ്മരണയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ് ഇദ്ദേഹത്തിന്റെ ഈ സമർപ്പണ ബുദ്ധിയിലാണ്. അത് എത്ര വലിയ പുണ്യമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ ഉള്ള ആ ധന്യധന്യനായിട്ടുള്ള മഹാത്മാവിനെ വീണ്ടും വീണ്ടും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ഈ ഭഗവത് അനുഗ്രഹത്തിന്റെ പ്രഭാവം അദ്ദേഹത്തിന്റെ വംശത്തിന് തന്നെ ആ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് ഇത് കേൾക്കുന്നവരൊക്കെയും ആ ഇന്ന് സമർപ്പണം നടത്തിയിട്ടുള്ള ഈ ദേവനാഥ് അദ്ദേഹത്തിന് ആ ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനെ കണ്ടുകൊണ്ട്, മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഭാവിയിലും ഈ തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സമർപ്പണാദികളൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാനുള്ള കഴിവും സന്മനസ്സും അവർക്ക് വീണ്ടും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസ്സേന്ദ്രിയ ബുദ്ധിയാത്മനാവാ
പ്രകൃതി സ്വഭാവാ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.